ശക്തമായ മഴ പലയിടത്തും തുടരുന്നുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്കാണ്. അത്തരത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ച് തന്നെ പലയിടത്തും ജനജീവിതം മുന്നോട്ട് പോവുകയാണ്. കാലവർഷം അതിതീവ്രമായി തുടരുന്നു. ഇടുക്കിയിലും മഴ തുടരുകയാണ്. കല്ലാർകുട്ടി പാംബ്ല ഡാമുകൾ തുറന്നു. ബിനീഷാനടി വിവരങ്ങളുമായി ചേരുന്നു. ബിനീഷ്, ഇപ്പോൾ തന്നെ കല്ലാർകുട്ടി പാമ്പള ഡാമുകൾ തുറന്നിരിക്കുന്നു. പദ്ധതി പ്രദേശത്ത് എങ്ങനെയാണ് മഴയുടെ ശക്തി? എന്താണ് സാഹചര്യം? ചേച്ചി, ഇടുക്കിയിൽ കഴിഞ്ഞ രാത്രിയെല്ലാം ശക്തമായ മഴ തന്നെയാണ് ഇടുക്കിയിലെ സമീപപ്രദേശങ്ങളിലെല്ലാം തന്നെ തുടരുന്നത്. ഇതിൽ പീരുമേടിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. പീരുമേടിൽ 314 മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ ദിവസം ഈ 48 മണിക്കൂറുകൾ കൊണ്ട് ലഭ്യമായത്. ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് പീരുമേട്ടിലാണ്. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ 3 ഡാമുകളാണ് തുറന്നിരിക്കുന്നത്. ആദ്യം തുറന്ന ഡാം മൂന്നാറിലെ ഹെഡ് ഓഫ് ഡാമാണ്. മൂന്നാർ ഹെഡ് ഓഫ് ഡാമിലെ ഒരു ഷട്ടർ 10 സെന്റിമീറ്ററാണ് ഉയർത്തിയിരിക്കുന്നത്. ഇത് 100 കനിയടി വെള്ളമാണ് ഇതുവഴി പുറത്തേക്ക് ഒഴുകുന്നത്. അതോടൊപ്പം തന്നെ കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ പുലർച്ചെ 6:30 തുറന്നു. 2 ഷട്ടറുകളാണ് തുറന്നിരിക്കുന്നത്. ഓരോ ഷട്ടർ 15 സെന്റിമീറ്റർ വീതമാണ് തുറന്നിരിക്കുന്നത്. 150 കനിയടി വെള്ളമാണ് ഇതിലൂടെ ഒഴുകുന്നത്. പ്ലാമല ഡാം തുറന്നിരിക്കുന്നു. ഏതായാലും ഇടുക്കി മേലിൽ മഴ ശക്തമായി തന്നെ തുടരുകയാണ്. ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയത് ശാന്തമ്പറയാണ്. ഇടുക്കി ശാന്തമ്പറയിലാണ് വ്യാപക നാശനഷ്ടം ഉണ്ടായത്. നമുക്ക് കിട്ടുന്ന വിവരം കറുപ്പം കോളനിയിൽ മരവും ഇലക്ട്രിക് പോസ്റ്റ് ഓടിഞ്ഞ് വീണു. വീടിന് മുകളിലേക്ക് മരം വീണു. വാഹനം തകർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടു വിവരങ്ങളെല്ലാം നശിച്ചതായി നമുക്ക് കിട്ടുന്ന വിവരം. ഏതായാലും ശാന്താംപാറയിലടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇടുക്കിയിലെ മഴ ശക്തമായി തന്നെ തുടരുകയാണ്. രാവിലെ ചെറിയ തോതിൽ ഒരു മഴയ്ക്ക് ശമനം ഉണ്ടായെങ്കിൽ തന്നെയും ഇപ്പോഴും മഴ ശക്തമായി തന്നെ ഇടുക്കിയിലെ പല മേഖലകളിലും തുടരുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും മഴ ശക്തമാകുന്നതിനാൽ മണ്ണിടിച്ചൽ സാധ്യതയുള്ള മേഖലയായതിനാൽ കൃത്യമായ ഒരു ജാഗ്രതാ നിർദ്ദേശം തന്നെ ജില്ലാ കളക്ടർ വിവിധ വകുപ്പുകളോട് ജാഗ്രതാ നിർദ്ദേശം തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വിവിധ വകുപ്പുകളുടെ നിരത്തിൽ എല്ലാ സ്ഥലങ്ങളിൽ തന്നെ വിശദമായുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ഏതായാലും ഇടുക്കി ജില്ലയിൽ നിയന്ത്രണം രാത്രികാല യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകുന്നേരം 7 മണി മുതൽ പുലർച്ചെ 6 മണി വരെയാണ് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും കൃത്യമായ ഒരു നിരീക്ഷണം ശക്തമാക്കാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടം വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സിജി ബിനീഷ, ഇപ്പോൾ കൂടുതൽ ഡാമുകൾ തുറക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? എങ്ങനെയാണ് പദ്ധതി പ്രദേശത്തെ മഴയുടെ ശക്തി? ഒപ്പം ഈ ഡാമുകളിലെ വെള്ളം ഒഴുകുന്ന തീരമേഖലയിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടോ? അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടോ? തീരമേഖലകളിലെ ജലനിരപ്പ് ഉയർന്നാൽ തന്നെ തീർച്ചയായിട്ടും ഇവരെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മുൻകരുതലുകളെല്ലാം തന്നെ വിവിധ വകുപ്പുകൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നമുക്ക് കിട്ടുന്നതനുസരിച്ച് 3 ഡാമുകളാണ് തുറന്നിരിക്കുന്നത്. ഏതായാലും കൂടുതൽ ഡാമുകൾ മഴ ശക്തമായാൽ തന്നെ കൂടുതൽ ഡാമുകൾ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കാം എന്നാണ് വിലയിരുത്തുന്നത്. ഏതായാലും ഇടുക്കി ഡാമിൽ ഒരു അടിയോളം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മുല്ലപ്പെരാറും അതേ കാഴ്ച തന്നെയാണ് കാണാനുള്ളത്. 1 അടിയോളം വെള്ളം ഉയർന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. മഴ ശക്തമായാൽ തന്നെ ഈ ജലനിരപ്പ് ഉയർന്നാൽ കൂടുതൽ ഡാമുകൾ തുറക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയേക്കാം. ഏതായാലും കൃത്യമായ ഒരു ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടം ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകൾക്കും നൽകിയിരിക്കുന്നത്. സിജി ശരി ബിനീഷ്.